കട്ടപ്പന വെള്ളയാംകുടിയിൽ അമിത വേഗതയിലെത്തിയ ബൈക്ക് ട്രാൻസ്ഫോമറിന്റെ വേലിക്കെട്ടിനുള്ളിൽ പതിച്ചത് മത്സരയോട്ടത്തിനിടെയെന്ന സംശയം. സ്ഥിരീകരിക്കാൻ ഒപ്പമെത്തിയ ബൈക്കുകൾ കണ്ടെത്താൻ ആവശ്യപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പ് പോലീസിന് കത്ത് നൽകി. അഞ്ചു ബൈക്കുകളിലുണ്ടായിരുന്നവർ മത്സരയോട്ടം നടത്തിയെന്നാണ് സംശയം. ലിജോ റോളൻസ് നൽകും കൂടുതൽ വിശദാംശങ്ങൾ. ലിജോ, ഇത് മത്സരയോട്ടമാണ് ഇതിന് പിന്നിലെന്നുള്ള സംശയത്തിലേക്കാണല്ലോ മോട്ടോർ വാഹന വകുപ്പ് എത്തിയിരിക്കുന്നത്. അഞ്ചു ബൈക്കുകളാണ് ഇതിന് പിന്നിലെന്നുള്ള വിവരങ്ങൾ ഉൾപ്പെടെ മോട്ടോർ വാഹന വകുപ്പ് സ്ഥിരീകരിക്കുന്നുണ്ടോ? ഈ ബൈക്ക് ഓടിച്ച വിഷ്ണുവിൽ ലൈസൻസ് റദ്ദാക്കാനുള്ള ഒരു തീരുമാനവും ഇപ്പോൾ ഉണ്ടല്ലോ. പൂജ, വെള്ളിയാഴ്ച വൈകിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു അപകടം. നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ, ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ പേടി തോന്നുന്ന തരത്തിലുള്ള ഒരു അപകടം ഇടുക്കി കട്ടപ്പന വെള്ളയാംകുടി SML പടിയിൽ നടന്നത്. അമിത വേഗത്തിലെത്തിയ ബൈക്ക്, ആ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. അമിത വേഗത്തിലെത്തിയ ബൈക്ക് സൈഡിലെ ഒരു തിട്ടയിൽ തട്ടി തെറിച്ച് ആ ബൈക്ക് ഓടിച്ചിരുന്ന വിഷ്ണുപ്രസാദ് പുറത്തേക്ക് വീഴുകയും അതേസമയം തന്നെ ബൈക്ക് ആ ട്രാൻസ്ഫോമറിന്റെ വേലിയുടെ മുകളിലേക്ക്, അത്രയും ഉയരത്തിലേക്ക് പോയതിനു ശേഷം ആ ട്രാൻസ്ഫോമറിന്റെ മുകളിലേക്ക് ചെന്ന് പതിക്കുന്നതാണ് ദൃശ്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇത് സംബന്ധിച്ച് അന്ന് തന്നെ ഉടൻ തന്നെ, പക്ഷേ അതിൽ മറ്റു സംശയമുണ്ടാകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, അപകടം നടന്ന് വിഷ്ണു എഴുന്നേറ്റ് കുറച്ച് കഴിഞ്ഞ ഉടനെ തന്നെ തൊട്ടു പുറകെ വന്നൊരു ബൈക്കിൽ കയറി പോവുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം പോലീസ് ഈ ബൈക്കിന്റെ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് അത് വിഷ്ണുപ്രസാദിന്റെ ബൈക്കാണെന്നും തുടർന്നുള്ള കാര്യങ്ങൾ പരിശോധിച്ചത്. കഴിഞ്ഞ ദിവസം തന്നെ ഈ വിഷ്ണുപ്രസാദിന്റെ ലൈസൻസ് റദ്ദാക്കാതിരിക്കാനുള്ള കാരണം, അതായത് സ്വാഭാവികമായ ഒരു നടപടിയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. റദ്ദ് ചെയ്യാതിരിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ അത് കാണിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയിരുന്നു. ഇപ്പോൾ മത്സര ഓട്ടമാണെന്ന് സംശയിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, പോലീസ് സമീപത്തുള്ള CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള പരിശോധിച്ചിരുന്നു. ഇതിൽ നിന്നും ഈ വിഷ്ണു ഉൾപ്പെടെയുള്ളവർ ഒരു അഞ്ചംഗ സംഘമാണ് ഇത്തരത്തിലൊരു മത്സരയോട്ടം നടത്തിയതെന്നും, ആ മത്സരയോട്ടത്തിന്റെ ഭാഗമായാണ് ആ ട്രാക്ക് മാറി വന്ന ഒരു തിട്ടയിലിടിച്ച് ഇത്തരത്തിൽ തെറിച്ചു പോയെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ CCTV ദൃശ്യങ്ങൾ കൂടുതലായി പരിശോധിച്ചുകൊണ്ട് ഒപ്പമെത്തിയ ബൈക്കുകൾ കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മോട്ടോർ വാഹന വകുപ്പിന് ഇപ്പോൾ പോലീസ് കത്ത് നൽകിയിരിക്കുകയാണ്. അഞ്ച് ബൈക്കുകൾ ഉണ്ടായിരുന്നുള്ള അത്തരത്തിലൊരു സംശയമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ബൈക്ക് ഓടിച്ചിരുന്ന വിഷ്ണുപ്രസാദിന്റെ ലൈസൻസ് താൽക്കാലികമായി റദ്ദാക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഈ താൽക്കാലികമായി റദ്ദാക്കൽ അതിന് മറുപടി ലഭിച്ചതിന് ശേഷം കൂടുതൽ നടപടിയിലേക്ക് പോകും. വിഷ്ണുപ്രസാദിനെ ഒപ്പം പോലീസ് ഇപ്പോൾ കൂടുതലായി ചോദ്യം ചെയ്തതിനു ശേഷം കൂടെ ഉണ്ടായിരുന്ന ആരാണ് ഇത്തരത്തിൽ സ്ഥിരമായി മത്സരോട്ടം നടത്തുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം വിശദമായി പരിശോധിക്കുകയും ചെയ്യും. അതായത് ഈ വിഷ്ണുവിനെ ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് കൂടി കടക്കുകയാണ്. ഈ നടപടികളിലേക്ക് എപ്പോൾ കടക്കും എന്നുള്ള വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഈ പോലീസ് ഉൾപ്പെടെ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്? ഉടൻ തന്നെ ചോദ്യം ചെയ്യും എന്ന് തന്നെയാണോ മനസ്സിലാക്കുന്നത്? ഇത്തരത്തിലൊരു അപകടം നടക്കുന്ന സമയത്ത് സ്വാഭാവികമായി ആദ്യം പോലീസ് ആയിരിക്കും നടപടിയെടുക്കുക. അതിനുശേഷമായിരിക്കും മോട്ടോർ വാഹന വകുപ്പ് കൂടുതലായിട്ടുള്ള നടപടിയിലേക്ക് കടക്കുക. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒരു അപകടം ഉണ്ടായാൽ സ്വാഭാവികമായിട്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുക. അത്തരത്തിൽ അപകടം ആ കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ്. കാര്യം അത്തരത്തിലൊരു സംശയത്തിലേക്ക് പോകാനുള്ള കാരണം എന്ന് പറയുന്നത്, വിഷ്ണു അപകടം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ തൊട്ടു പുറകെ വന്ന് മറ്റൊരു ബൈക്കിൽ കയറി പോവുകയാണ് ചെയ്തത്. ആ സ്ഥലത്ത് നിൽക്കാനോ അല്ലെങ്കിൽ തന്റെ ബൈക്ക് വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളൊന്നും ചെയ്യാതെ തന്നെ ഇത്തരത്തിൽ അപകടം ഉണ്ടായതിന് ശേഷം ഉടൻ തന്നെ അവിടുന്ന് പോയി. അത് കാരണം തന്നെയാണ് പോലീസ് കൂടുതലായിട്ടുള്ള അന്വേഷണങ്ങളിലേക്ക് കടന്നതും സമീപത്തുള്ള CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിക്കുന്ന ഒരു നടപടിയിലേക്ക് കടന്നത്. വിഷ്ണുവിൽ നിന്നും കൂടുതലായിട്ട് മൊഴി രേഖപ്പെടുത്തിയതിന് ശേഷം, വിഷ്ണുവിന്റെ അടുത്ത് കൂടുതൽ കാര്യങ്ങൾ പോലീസ് ചോദിച്ചറിഞ്ഞതിന് ശേഷം കൂടെ ഉണ്ടായിരുന്നവർ ആരൊക്കെ എന്ന് കണ്ടെത്തി മറ്റ് നടപടികളിലേക്ക് കടക്കും. അതേസമയം തന്നെ സമാന്തരമായി മോട്ടോർ വാഹന വകുപ്പും നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. സ്വാഭാവികമായും ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്ന പോലെ ഈ അപകടം ഉണ്ടായ സമയത്ത് നിരവധി പേർ എത്തുന്നുണ്ടല്ലോ, പ്രദേശവാസികളായിട്ടുള്ളവർ. ഇത്തരത്തിൽ ഈ ബൈക്ക് റേസിംഗ് നടന്നു എന്ന തരത്തിലുള്ള ഏതെങ്കിലും സംശയം അവിടെ ഉണ്ടായിരുന്നവർ പറഞ്ഞതായുള്ള വിവരങ്ങളുണ്ടോ ലിജോ? അത്തരത്തിൽ നമ്മൾ പെട്ടെന്ന് നമ്മളൊരു ആ ദൃശ്യം കണ്ടു കഴിഞ്ഞാൽ വളരെയധികം ഭീതി തോന്നുന്ന തരത്തിലാണ് ആ ബൈക്ക് ഇത്രയും അമിത വേഗത്തിൽ വരികയും അത് വലതുവശത്ത് ഒരു തിട്ടയിലേക്ക് ഇടിച്ച് കയറിയതിന് ശേഷമാണ് ആ ബൈക്ക് ഓടിച്ചിരുന്ന വിഷ്ണു തെറിച്ചൊരു സൈഡിലേക്ക് വീഴുന്നു. പക്ഷേ ട്രാൻസ്ഫോമർ വീണ്ടും പലതവണ മറിഞ്ഞതിന് ശേഷമാണ് ബൈക്ക് പലതവണ മറിഞ്ഞതിന് ശേഷമാണ് ട്രാൻസ്ഫോമറിന്റെ മുകളിലേക്ക് പതിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് അവിടെ കുറച്ച് ആളുകൾ കൂടിയിട്ടുണ്ടായിരുന്നു. മറ്റ് ആളുകളുമൊക്കെ ആയിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞു, സാധാരണയായിട്ട് ഇതുവഴി ഒരു വൈകുന്നേര സമയമൊക്കെ കഴിയുന്ന സമയത്ത് മത്സരയോട്ടങ്ങൾ ഉണ്ടാകാറുണ്ട്. അതായത് യുവാക്കൾ പലരും വളരെ വേഗത്തിൽ ബൈക്കിൽ പോകാറുണ്ട്. പക്ഷെ അതൊരു മത്സരയോട്ടമാണ് അത്തരത്തിലുള്ള കാര്യമാണെന്നുള്ള കാര്യത്തിൽ അവർക്കും വിശദമായിട്ടുള്ള കാര്യം അറിയില്ല. പക്ഷേ വളരെ വേഗത്തിൽ ഇത്തരത്തിൽ പല ബൈക്കുകളും ഓടിച്ചു പോകാറുള്ളത് കണ്ടിട്ടുണ്ടെന്നാണ് പലരും പറയുന്നത്. ആ കാര്യങ്ങളെല്ലാം ഇപ്പോൾ മുഖവിലേക്ക് എടുത്തുകൊണ്ടാണ് ഇത്തരത്തിലെ ഒരു അന്വേഷണവുമായി പോലീസ് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും അപകടത്തിന് പിന്നിൽ മത്സരയോട്ടമാണ് എന്നുള്ളൊരു സംശയമാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് മുൻനിർത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അഞ്ചു ബൈക്കുകൾ ഉണ്ടായിരുന്നു എന്നും മോട്ടോർ വാഹന വകുപ്പ് പറയുന്നു. ഈ ബൈക്കുകൾ കണ്ടെത്താൻ ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് പോലീസിന് കത്ത് നൽകിയിരിക്കുകയാണ്. വിശദമായ വിവരങ്ങൾക്കായി
ഈ ബൈക്ക് ഓടിച്ച വിഷ്ണുവിനെ ചോദ്യം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുന്നതുമായിരിക്കും. ഒപ്പം തന്നെ ഈ വിഷ്ണുവിന്റെ ലൈസൻസും റദ്ദ് ചെയ്യാനുള്ള നീക്കവും ഇപ്പോൾ നടക്കുന്നുണ്ട്. ലിജോ റോളൻസ് ആണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.